ക്രിസ്മസ് സമ്മാനമായി എനിക്ക് ഒരു പൂ വിടർന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഓർക്കിഡാണ് എൻസൈക്ലിയ എന്ന് പറയും. അത്ര പോപ്പുലർ അല്ല, പക്ഷേ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഓർക്കിഡ് ശേഖരത്തിൻ്റെ ഒരു 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 ഓർക്കിഡ് ഇനമാണ്. ഗാറ്റ്ലിയ വർഗത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മണമാണ്. ഇത് ഉണ്ടായി ഇത് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസത്തേക്ക് ആ പരിസരം മൊത്തം നല്ല സുഗന്ധം വ്യാപിക്കും. കൂടാതെ വലിയ കെയർ ഒന്നും ആവശ്യമില്ല. അപ്പം ക്രിസ്മസ് സമ്മാനമായി വിരിഞ്ഞ ഈ പൂവാകട്ടെ നമ്മുടെ ഇന്നത്തെ ക്ലാസിൻ്റെ ആധാരം. പിന്നെ നമ്മുടെ ഗ്രൂപ്പിനെ പറ്റി രണ്ട് വാക്ക് പറയട്ടെ. നല്ല മനോഹരമായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഓർക്കിഡ് ഫാം സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ കാണുന്ന വിദേശ രാജ്യങ്ങളിലെ മാസികകളിലും വെബ്സൈറ്റുകളിലും കാണുന്ന പൂക്കളേക്കാൾ മനോഹരമായ പൂക്കളാണ് നമ്മുടെ അംഗങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കുമ്പോൾ ഈ പഠിപ്പിക്കുന്ന ക്ലാസ് ചെയ്യുന്ന ഞാൻ ഒന്നുമല്ല, കാരണം അതിനേക്കാൾ വിദഗ്ധരായ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവരുടെയൊക്കെ സേവനങ്ങൾ ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രവർത്തന രീതികളും എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഒരു സെക്ഷൻ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നെ ധാരാളം പേര് വിളിക്കുന്നുണ്ട് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സഹകരണം വേണം ഈ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വെള്ളം വെളിച്ചം വളം അതാണ്. ഓർക്കിഡ് കൃഷിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ മൂന്ന് ഘടകങ്ങളാണ് വെള്ളം വെളിച്ചം വളം. പിന്നെ വായുവുണ്ട്, എയറുണ്ട്, എയറും ഉണ്ട്. എന്നാലും ഈ മൂന്ന് പ്രധാന ഘടകങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. ഈ മൂന്ന് ഘടകങ്ങളും വെള്ളം വെളിച്ചം വളം വായു, ഈ വായു തുടങ്ങുന്ന മൂന്ന് നാല് ഘടകങ്ങളാണ്. ഈ നാല് ഘടകങ്ങളും പ്രകൃതി നമുക്ക് സൗജന്യമായിട്ട് നൽകിയിരിക്കുന്നതാണ്. നമ്മൾ വില കൊടുത്ത് മേടിക്കുകയോ നമ്മൾ ഉണ്ടാക്കുകയോ ചെയ്യേണ്ട, നമ്മൾ പ്രകൃതിയിൽ തന്നെ ഉള്ള ആ ഘടകത്തെ നമ്മൾ വേണ്ട വിധത്തിൽ ശരിയായ വിധത്തിൽ ശരിയായ അളവിൽ ശരിയായ സമയത്ത് ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ഓർക്കിഡ് കൃഷി ആദായകരമായി മനോഹരമായി കുറ്റമറ്റതായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളെ നമ്മൾ എങ്ങനെ സംയോജിപ്പിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് വരാം. വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം ഓർക്കിഡ് കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വെള്ളം. വെള്ളത്തിൻ്റെ ഇതാണ് വെള്ളം. നമ്മളെ കൃഷിയെ എങ്ങനെ വെള്ളം കൃഷിയിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. വെള്ളം കൂടുതൽ ഉപയോഗിച്ചാലും പ്രശ്നം, കുറവ് ഉപയോഗിച്ചാലും പ്രശ്നമാണ്. കുറവ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചാലാണ് വെള്ളത്തിന് പ്രശ്നം. വെള്ളം കുറഞ്ഞാൽ ചെടികൾക്ക് ചെറിയ ഡാമേജ് സംഭവിച്ചത് വളരെ കാലങ്ങൾ കൊണ്ടേ അത് നശിക്കത്തുള്ളൂ. പക്ഷേങ്കിൽ വെള്ളം കൂടുതലാണെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും. അതാണ് അതിൻ്റെ ഒരു കാര്യം. വെള്ളത്തിനെ പറ്റി പറയുമ്പോഴേ ധാരാളം സ്പെസിഫിക് ഇവിടെയുണ്ട്. ഇതുണ്ട്, ഇത് വെള്ളം കൂടുതൽ വെള്ളം കൂടിയാൽ നശിക്കുന്ന ഒരു ഓർക്കിഡിൻ്റെ ഒരു ഡെൻഡ്രു പെൻലോപ്സിസിൻ്റെ ഒരു ചിത്രമാണ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഈ ഇല പോകും. ഇത് ഓൾറെഡി അറ്റാക്കായി, ഈ ഫംഗൽ അറ്റാക്ക് വന്നു. ഇനിയിപ്പോൾ അത് ഈ ഇലയ്ക്ക് വരും, ഈ ഇലയ്ക്ക് വരും, അങ്ങനെ എല്ലാ ഇലയ്ക്കും ഇത് വന്ന് ഇത് പാടെ നശിച്ചു പോകും. അതേസമയം വെള്ളം കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് വെള്ളം കുറഞ്ഞ ഒരു ചെടിയുടെ ഒരു ചിത്രമാണ്, ചെടിയാണ്. അപ്പം അതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു വാട്ടമൊക്കെ വരുന്നുണ്ട് എങ്കിൽ തന്നെയും ഇത് പയ്യെ നശിക്കത്തുള്ളൂ. അപ്പം ഇനി നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ വെള്ളം കൂടിയാൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വെള്ളം വളരെ പ്രധാനപ്പെട്ട, വെള്ളത്തിൻ്റെ ഉപയോഗം, വെള്ളത്തിൻ്റെ മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം ഇനി നമുക്ക് മറ്റ് പച്ചെടികളെ അപേക്ഷിച്ച് വെള്ളം ഓർക്കിഡ് കൃഷിക്ക് മറ്റ് ചെടികളുടെ സിസ്റ്റം അനുസരിച്ചല്ല ഓർക്കിഡ് കൃഷിയുടെ സിസ്റ്റം വരുന്നത്. അപ്പം അതിന് ദിനം പ്രതി അതിന് വെള്ളം കിട്ടുന്നത് പോലെയാണ് അതിൻ്റെ വളർച്ച നിയന്ത്രിക്കുന്നത്. അതിൻ്റെ ഹ്യൂമിഡിറ്റിയും എല്ലാം ഇതാണ്. അപ്പം ഇത് കേൾക്കുന്ന പലർക്കും, ഇത് എന്നെ വിളിക്കുന്ന പലരും ഉണ്ട് വെള്ളത്തിനെ പറ്റി. അവർ പല അഭിപ്രായങ്ങളും അവരുടെ ചിന്തകളൊക്കെ ചിലപ്പം ചില വ്യത്യാസമായിരിക്കും. കാരണം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഓർക്കിഡിനെ സംബന്ധിച്ചിടത്തോളം ഓർക്കിഡിൻ്റെ വേരുകളാണ് അന്തരീക്ഷത്തിൽ നിന്നാണ് ഇലകൾ അല്ല ചെടികളും വേരുകളും ഒക്കെ വെള്ളം എടുക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ച സ്ഥിതിക്ക്
പലരും വിചാരിക്കും അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം എടുക്കുന്നതാണല്ലോ, അപ്പം വലിയ രീതിയിലൊന്നും വെള്ളം കൊടുക്കണ്ട എന്ന് പലരും നമ്മൾ വിചാരിക്കാറുണ്ട്. അപ്പം അത് തികച്ചും തെറ്റാണ്. ഈ ഒരു ഓർക്കിഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നലെ വെള്ളം ഒഴിച്ചതാണ്, ഇന്നലെ വൈകിട്ട് വെള്ളം ഒഴിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അത് ഡ്രൈ ആയിട്ടിരിക്കുക, നോക്കിക്കോണം ഇത് ഡ്രൈ, മൊത്തം ഡ്രൈ ആയിട്ടിരിക്കുക. അപ്പം ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഏകദേശം ഇതിൻ്റെ വേരുകളൊക്കെ വെളുത്തിരിക്കും, വേരുകളൊക്കെ ഒരു വെളുത്ത ഇതിലിരിക്കും. പിന്നെ അതിൻ്റെ മീഡിയ മീഡിയ നല്ല ഉണങ്ങിയിരിക്കും. അപ്പം ഇതിന് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ എങ്ങനെ വെള്ളം കൊടുക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ നമുക്കൊന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന് ഒരു വെള്ളം കൊടുക്കുന്നത്. അപ്പം നമുക്ക് പല രീതിയിൽ വെള്ളം ജലം നമുക്ക് കൊടുക്കാം. സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇതുകൊണ്ട് കോരി ഒഴിക്കാം, പൂവാലി കൊണ്ട് നനയ്ക്കാം, പിന്നെ വെള്ളത്തിൽ മുക്കി വെക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിന് വെള്ളത്തിൻ്റെ ജലസേചനം നടത്താം. ബട്ട് ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സ്പ്രേ ചെയ്യുകയാണ് ഏറ്റവും നല്ലൊരു മാർഗം. അപ്പം നമ്മൾ ഈ സ്പ്രേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെള്ളം നനയ്ക്കുമ്പോൾ നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന അപാകത ഇങ്ങനെ, സാധാരണ എല്ലാവരും നനയ്ക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയൊന്ന് നനയ്ക്കും, ഇങ്ങനെയൊന്ന് നനയ്ക്കും. അപ്പം ഇത് മതി എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് പൊതുവെ ഉള്ള കൃഷിക്കാരൊക്കെ വിചാരിക്കുന്നത്. ഇങ്ങനെയൊന്ന് വെള്ളം നനച്ചാൽ, കാരണം അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം എടുത്തു, ഇനി കൂടുതൽ വെള്ളം വേണ്ട, അപ്പം ഇത്ര ഒരു നനവ് മതി, നമുക്ക് നനച്ചങ്ങ് പോവാണ്. പക്ഷെങ്കിൽ ഓർക്കിഡ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഓർക്കിഡിന് വെള്ളം നനയ്ക്കുന്നത് അത് പൂർണ്ണമായിട്ട് നനയ്ക്കണം. അപ്പം ഇത് നല്ലപോലെ നനച്ച് ഇതിനടിയിക്കടെ വെള്ളം വീഴുന്നുണ്ടോ, അടിയിക്കടെ വെള്ളം വീഴത്തക്ക രീതിയിൽ ആണ് ഓർക്കിഡിന് വെള്ളം നനയ്ക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഓടിച്ച് നനച്ച് ഒരിക്കലും പോകരുത്. ഓടിച്ച് നനച്ച് പോകുന്ന ഓർക്കിഡുകളാണ് വലിയ വളർച്ചയില്ലാതെ ഒരുമാതിരി പൂക്കൾ ഉണ്ടാകാതെ മുരടിച്ച് നിൽക്കാൻ സാധ്യതയുള്ള ഓർക്കിഡുകളാണ് അങ്ങനെയുള്ളത്. അപ്പം പൂർണ്ണമായിട്ട് നനയ്ക്കണം. പൂർണ്ണമായിട്ട് നനയ്ക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തെ മീഡിയ എല്ലാം കറക്കും അല്ലോ, ഈ മീഡിയയുടെ കളറ് കറുപ്പ് വരും, ഈ പോട്ടിന് വെയിറ്റ് വരും. അതേസമയം നനയ്ക്കാത്ത പോട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെയിറ്റ് ഒന്നുമില്ല, വലിയ വളരെ ലൈറ്റാണ്, ലൈറ്റാകും, ഇതിന് വെയിറ്റ് വരും. അപ്പം ഈ നനയെ സംബന്ധിച്ചിടത്തോളം ഉള്ള രണ്ടുമൂന്ന് പ്രധാന കാര്യങ്ങൾ, നനയ്ക്കുമ്പോൾ പൂർണ്ണമായിട്ട് നനയ്ക്കുക. പ്രത്യേകിച്ചും ഈ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ ഒറ്റ നനകൊണ്ട് മാത്രം ആ ഓടിൻ്റെ കഷ്ണങ്ങൾ ഈ വെള്ളത്തെ ആഗിരണം ചെയ്യത്തില്ല, അബ്സോർബ് ചെയ്യത്തില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് കുറച്ച് നേരം നനച്ചുകൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനെ കുറച്ച് നേരം നനച്ച് വെള്ളത്തെ നല്ലപോലെ പിടിച്ച് ഈ വെള്ളം അടിയിൽ നിന്ന് ഒഴുകാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഒരു ഇറിഗേഷൻ കറക്റ്റായിട്ടുള്ള ഇറിഗേഷൻ ആയി എന്ന് വിശ്വസിക്കാം. പിന്നെ ഈ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം സാധാരണ നമ്മൾ പച്ചക്കറികളിലൊക്കെ നനയ്ക്കുമ്പോൾ ഈ പോട്ടിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഉടനെ തന്നെ ആ വേര് അത് വലിച്ചെടുക്കാൻ തുടങ്ങും. പക്ഷെ ഓർക്കിഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിച്ചെടുക്കാൻ തുടങ്ങുന്ന ഒരു സിസ്റ്റമല്ല ഓർക്കിഡിനുള്ളത്. അത് അന്തരീക്ഷത്തിൽ ഇതൊരു ഒരു ഹ്യൂമിഡിറ്റി രൂപാന്തരപ്പെടും. ഈ വെള്ളം നനയ്ക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു ഹ്യൂമിഡിറ്റി രൂപാന്തരപ്പെട്ട് ആ ഹ്യൂമിഡിറ്റിയിൽ നിന്നാണ് ഈ ചെടികൾ വലിച്ചെടുക്കുന്നത്. അപ്പം അതിന് കാലതാമസം വരും. അപ്പം ഒരു 2 മണിക്കൂറെങ്കിലും ഈ ജലാംശം ഇതിനകത്ത് നിൽക്കണം. നിന്നാൽ മാത്രമേ ഈ നമ്മൾ നനയ്ക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പം നമ്മൾ ചുമ്മാ വെറുതെ ഒരു ഒരു ഒറ്റ ഒരു സ്പ്രേ കൊടുത്തിട്ട് അല്ലെങ്കിൽ ചുമ്മാ ഒരു റൗണ്ടായിട്ട് ഒരു സ്പ്രേ കൊടുത്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം ഇത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതങ്ങ് ഡ്രൈ ആയി പോകും. പക്ഷേ ഈ വെള്ളം ഇതിന് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് വലിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ട് നനയ്ക്കണം. ഇവിടെ ഒരു ഹ്യൂമിഡിറ്റിയുടെ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ പാകത്തിൽ നമ്മൾ നനയ്ക്കണം. അതാണ് നനയുടെ ഒരു കാര്യം. പിന്നെ എപ്പോൾ നനയ്ക്കണം, എങ്ങനെ നനയ്ക്കണം എന്നതിനെപ്പറ്റി പറയുമ്പോൾ ഇതിനകത്ത് ഇപ്പം നന നല്ലതാണ്, നന ഓർക്കിഡിന് പ്രയോജനമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേങ്കിൽ ഈ വെള്ളം ഈ നനയുടെ അളവ് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ വരെ കുഴപ്പമില്ല, വെള്ളം ഇതിനകത്ത് നിൽക്കാം. പക്ഷേ ഒരു 8 മണിക്കൂർ വെള്ളം നിന്നാൽ ഫംഗൽ കൂപ്പൽ രോഗം ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ മുമ്പേ കാണിച്ചത്. ഇതും നനയുടെ കൂടി ഇതിനകത്ത് കണ്ടമാനം ഇത് വെളിയിലിരിക്കുകയായിരുന്നു. മഴയൊക്കെ നല്ലപോലെ മഴയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നനഞ്ഞ് ഇങ്ങനെ വന്നതാണ്. അപ്പം അതുമല്ല ഇതിൻ്റെ മീഡിയത്തിനും പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ മീഡിയം വന്നിരിക്കുന്നത് മോസ് ഗ്രാസ് ആണ്. അപ്പം
ഈ മോസ് ഗ്രാസ് മീഡിയം വെച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം ഈ മോസ് ഗ്രാസ് ഉണ്ടെങ്കിൽ വളരെ നനവ് കുറയ്ക്കണം ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നനയ്ക്കുന്നു അപ്പം നനയ്ക്കാവുള്ളൂ അപ്പം എങ്ങനെ നനയ്ക്കണം എന്നുള്ളത് ഒരു ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ വെള്ളം നിന്നാൽ അതിൽ കൂടുതൽ വെള്ളം നിന്നാൽ വരുന്ന പ്രശ്നം ഫംഗൽ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് ഒരു പത്ത് മണിക്കൂറിൽ കൂടുതൽ വെള്ളം നിന്നാൽ അതിന് ഒച്ചു വരാൻ സാധ്യതയുണ്ട് സ്നെയിൽസ് നല്ല സാധ്യതയുണ്ട് ഒച്ചു വന്നു കഴിഞ്ഞാൽ ആ ചെടികളും വെള്ളവും ആ പ്രദേശം മൊത്തം പ്രശ്നങ്ങളുണ്ടാകും അപ്പം ഒരിക്കലും പത്ത് മണിക്കൂർ കൂടുതൽ വെള്ളം നിൽക്കാൻ ഇടവരരുത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ വൈകുന്നേരം മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചെടികൾ നനയ്ക്കാൻ പാടില്ല മൂന്ന് മണിക്കിടയ്ക്ക് നമ്മൾ നനയ്ക്കണം ഒരു പത്ത് മുതൽ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ നമുക്ക് നനയ്ക്കാൻ പറ്റിയ സമയമാണ് പിന്നെ അടുത്തത് ഈ നനവ് അറിയണമെങ്കിൽ ഇപ്പം ഉദാഹരണമായിട്ട് ഈ ചെടി തന്നെ എടുക്കാം ഈ ചെടിയുടെ നനവ് എങ്ങനെയുണ്ട് നനവുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ കാരണം ഇത് 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 രണ്ട് ദിവസം മുമ്പ് നനച്ച ഒരു ഒരു ചെടിയാണിത് അപ്പം ഇതിന് ഇപ്പോഴും ഓൾറെഡി ഇപ്പോഴും നനവുണ്ട് അപ്പം നമുക്ക് വിരൽ കൊണ്ട് പരിശോധിക്കാൻ പറ്റും വിരൽ കൊണ്ട് ഈ വേരുകൾക്ക് പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ നമ്മുടെ വിരൽ വൈകി ഒന്ന് താത്തു കൊടുക്കണം താത്തു കൊടുക്കണം ഇതുപോലെ വിരലൊന്ന് താത്തു കൊടുക്കണം താത്തു കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ നനവ് അനുഭവപ്പെടുന്നെങ്കിൽ ഒരിക്കലും ഈ ഇത്തരം പ്ലാന്റ് നനയ്ക്കരുത് കാരണം ഇതിനിപ്പം നല്ല നനവ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം സാധാരണ ചെടിക്കിടയ്ക്ക് വെക്കുന്നു ഇതിന് നനവ് കൂടുതലുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ഫംഗൽ ബാധ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ നമ്മളൊരിക്കലും കൂടുതലായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഫെനോക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു 500 രൂപയിൽ കൂടുതൽ വിലയുള്ള ചെടികളാണ് അപ്പം ആ ചെടികൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു കനത്ത നഷ്ടം നമ്മുടെ കൃഷിക്ക് വരും അപ്പം അതുകൊണ്ട് നമ്മളിത് പരിശോധിക്കണം ഇത് ഒന്ന് തൊട്ട് നോക്കണം കാരണം ഇതൊക്കെ ഇത് നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാം ഇത് തൊട്ട് നോക്കുമ്പോൾ അറിയാം ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് വിരലിൽ ഇപ്പോൾ ഇത് നനയ്ക്കാറായിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് പരിശോധിക്കാൻ പറ്റും നനവിൻ്റെ പിന്നെ ഇലകളിലെ നന അപ്പം ഇലകളിൽ നനയ്ക്കുക എവിടെ നനയ്ക്കണം ഏത് എവിടെയാണ് കൂടുതലായിട്ട് വെള്ളം ആവശ്യമുണ്ട് എന്നതിനെ പറ്റി പഠിക്കാം അപ്പോൾ ഉദാഹരണമായിട്ട് ഇത് ഈ ചെടി ഈ ചെടിയിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതിൻ്റെ ഈ ഈ ചുവട് ഭാഗം ഈ വേര് ഭാഗം കാരണം വേരുകൾ നല്ലപോലെ നനയണം അപ്പം ഇവിടെയാണ് ശരിക്കും നനയേണ്ടത് ഇവിടെ നനഞ്ഞ് നല്ലപോലെ നനഞ്ഞ് ഈ വെള്ളമെല്ലാം പിടിച്ച ശേഷം ഈ വെള്ളം താഴോട്ട് വരുന്നു അപ്പം ഇലകളും നനയ്ക്കാം പക്ഷെ ഇലകളിൽ കൂടി അബ്സർവേഷൻ അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവായിട്ടാണ് പക്ഷെങ്കിൽ വേരുകളിൽ കൂടി അതിന് 10 മടങ്ങ് വേഗത്തിലും അതായത് ക്വാണ്ടിറ്റി കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇലകൾ ചുമ്മാ നനച്ചു പോകാതെ ഇലകൾ ഭാഗത്ത് നനയ്ക്കാതെ നമ്മുടെ ഈ ചുവട് ഭാഗത്ത് വേര് ചേരുന്ന ഭാഗത്ത് ഒരു 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 10 സെക്കൻഡോളം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം അപ്പം അങ്ങനെ നനയ്ക്കണം അങ്ങനെ നനഞ്ഞാൽ ഈ ചെടികൾക്ക് ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ ആരോഗ്യകരമായിട്ട് വളരത്തുള്ളൂ പിന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നനയ്ക്കാമെന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് അപ്പം തീരെ അങ്ങ് ഡ്രൈ ആയിരിക്കുന്ന ഒരു ചെടിയാണെന്ന് വിചാരിക്കുക തീരെ വളരെ ഡ്രൈ ആയിരിക്കുന്ന ചെടികളുണ്ട് ഈ കൂട്ടത്തിൽ അപ്പം അങ്ങനത്തെ ചെടികളൊക്കെ ഉണങ്ങി അതിൻ്റെ ഉണക്ക് കണ്ടമാനം പിടിച്ചിരിക്കുന്ന ചെടികളായിരിക്കും അപ്പം അങ്ങനത്തെ ചെടികളൊക്കെ ഇത് ഇതങ്ങനെ ഒരു ചെടിയാണെന്ന് വിചാരിക്കുക അങ്ങനെ ചെടിയാണെങ്കിൽ നമ്മൾ അതിനെ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെക്കണം അതിൻ്റെ മീഡിയല്ല നമ്മുടെ വെള്ളത്തിൽ നല്ലപോലെ മുക്കി കുറച്ച് നേരം വെച്ചാൽ മാത്രമേ ആ വെള്ളം അകത്തോട്ട് ശരിക്കും കയറുള്ളൂ അതൊരു ഒരു നനയ്ക്കൊണ്ട് മാത്രം പറ്റത്തില്ല അപ്പം ഈ ക്ഷീണിച്ചിരിക്കുന്ന ചെടികളെ അതേസമയം വരണ്ടിരിക്കുന്ന ചെടികളെ അങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മുടെ സ്ഥലത്തുണ്ടെങ്കിൽ അതിന് ഈ രീതിയിൽ നനയ്ക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഡിപ്പ് ചെയ്യും ഡിപ്പ് ചെയ്ത് നനയ്ക്കുന്നതാണ് നല്ലത് പിന്നെ പിന്നെ നനയെ പറ്റി പറയുമ്പോൾ ഇത് ഇതൊരു എൻസൈക്ലിയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ചെടിയാണ് അപ്പം ഇത് നന ഇത് വെളിച്ചത്തിൻ്റെ പ്രശ്നമാണ് വെളിച്ചത്തിനെ പറ്റി പറയുമ്പോൾ ഞാനിത് പറയാം അപ്പം ഈ ചെടി നമ്മൾ ഇങ്ങനെ നനയ്ക്കുമ്പോൾ കണ്ടു ഇതിൻ്റെ ഇലകളിൽ ഇല സൈഡിലൊക്കെ ഉണ്ട് വെള്ളം കെട്ടിക്കിടക്കും ഇതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള ചെടികളിൽ അങ്ങനെ അങ്ങനെ വെള്ളം കെട്ടിക്കിടന്നാൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു 10 മണിക്കൂറിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറിൽ കൂടുതൽ വെള്ളം കെട്ടിക്കിടന്നാൽ അവിടെ രോഗബാധയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട്
അങ്ങനെയുള്ള ഏരിയകളിൽ കൂടുതൽ നനയ്ക്കാതിരിക്കുക, വെള്ളം കെട്ടി കിടക്കുന്ന ഏരിയ നനയ്ക്കാനില്ല, നനയ്ക്കാതിരിക്കുക. ഈ നനയ്ക്കൽ പല വിധത്തിൽ നമുക്ക് നനയ്ക്കാൻ പറ്റും. നനയുടെ പൂവാലി കൊണ്ട് നനയ്ക്കാം, സ്പ്രേയർ കൊണ്ട് നനയ്ക്കാം, പിന്നെ മിസ്റ്റിഗേഷൻ നമ്മുടെ സിസ്റ്റത്തിൽ നനയ്ക്കാം, ഓസ് കൊണ്ട് നനയ്ക്കാം. അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെടികളെ നനയ്ക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഈ ചെടികൾ നനയ്ക്കുന്നത് കൊണ്ട് ചെടികൾക്ക് ഡാമേജ് വരരുത്. പ്രത്യേകിച്ച് ഓസ് കൊണ്ടൊക്കെ നനയ്ക്കുമ്പോൾ ഈ വേരുകളിലൊക്കെ വന്ന് വേരുകൾ പൊട്ടിപ്പോകും, മീഡിയം ഇളകും. ശരിക്കും മീഡിയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നത് ശരിക്കും നല്ലതല്ല. നമുക്ക് വെള്ളം നനയ്ക്കുന്നതിന് വെള്ളം ചെടികൾക്ക് നനയ്ക്കുമ്പോൾ എല്ലാ ഭാഗവും നന്നായി നനയ്ക്കാൻ നനയ്ക്കുന്നതാണ് നല്ലത്. എല്ലാ ഭാഗവും നല്ലതുപോലെ നനയ്ക്കണം. പക്ഷേ ചില ചെടികളുടെ ഇലകളിൽ നനയ്ക്കാൻ പ്രശ്നം വരും. അത് ഇതുണ്ട്, ഇത് ഫെനിലോക്സിസ് ആണ്. ഫെനിലോക്സിൻ്റെ ഇലകളിൽ നന കൂടിയാൽ അങ്ങ് ഡാമേജ് വരും. പിന്നെ ചില ചെടികളുടെ ഇലകളിൽ വെള്ളം കെട്ടിക്കിടക്കും. അപ്പം നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഈ ചെടി നനയ്ക്കുമ്പോൾ നോക്കണം, ഇതിൻ്റെ ഈ ഈ ടിപ്പ് ഈ നോഡിൻ്റെ ഇവിടെ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും. അപ്പം അങ്ങനെ വെള്ളം കെട്ടിക്കിടന്നാലും ഈ ഈ രോഗബാധ അങ്ങനെയൊക്കെ വന്നതാണ് ഈ രോഗബാധ. അപ്പം വെള്ളം കെട്ടിക്കിടക്കാൻ നോക്കണം. പിന്നെ ചില ഇനങ്ങളുടെ പൂക്കളിൽ പ്രത്യേകിച്ചും വാൻഡ ഇനങ്ങൾ നനയ്ക്കുമ്പോൾ വാൻഡയുടെ പൂക്കളിൽ നനയ്ക്കാതിരിക്കുക. പൂക്കളിൽ നനച്ചാൽ പൂ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വാൻഡ നനയ്ക്കുന്നതിനെ പറ്റി പറയാം. വാൻഡ നനയ്ക്കുമ്പോൾ ഇതുണ്ടോ, എൻ്റെ വേരുകൾക്ക് ഒരു കളർ വ്യത്യാസം വരുന്നുണ്ടോ, ഒരു ഒരു ഇളം പച്ച കളറാണ്, വെള്ള കളറുള്ള വേരുകൾ നല്ലപോലെ നനച്ചു എന്നറിയണമെങ്കിൽ അവയ്ക്കൊരു പച്ച കളർ വരും. അത് പൂർണ്ണമായിട്ട് നനയ്ക്കുക. ഇലയും തണ്ടും വേരുകളാണ് പ്രധാനമായിട്ടും നനയ്ക്കേണ്ടത്. അപ്പം അതിന് നമ്മൾ സ്പ്രേയർ ഉപയോഗിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. സ്പ്രേയറോ മിസ്റ്റോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാൻഡ കൃഷിക്ക് അത്യന്താപേക്ഷിതം ഈ ഈ ഈ സിസ്റ്റം വേണം. കാരണം ഒന്നീ സ്പ്രേയർ വേണം, അല്ലെങ്കിൽ ഓസ് ഇടുകയാണെങ്കിലും കറക്റ്റായിട്ട് ഓസ് ഇട്ട് എല്ലാ ഭാഗത്തും നല്ലപോലെ വീഴണം, ഡാമേജ് വരാത്ത രീതിയിൽ നടക്കണം. ഇത് നനച്ചു കഴിയുമ്പോൾ ഈ ഈ വേരിന് ഒരു കളർ വ്യത്യാസം വരും, വേര് ഒരു പച്ച കളർ വരും. അപ്പം അങ്ങനെ പച്ച കളർ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കറക്റ്റായിട്ട് ഈ വാൻഡയുടെ വേരുകളെല്ലാം വെള്ളം വന്നു എന്നുള്ളത് മനസ്സിലാകും. പിന്നെ അതിൻ്റെ പൂക്കളിൽ ഒരിക്കലും വെള്ളം വീഴാൻ ഇടവരരുത്. പൂക്കളിൽ വെള്ളം വീണാൽ ഈ പൂ പെട്ടെന്ന് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നനഞ്ഞ ശേഷം ഈ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ചെടി ഇങ്ങനെ നനച്ച് ഈ ചെടി നനഞ്ഞ ശേഷം ഇതിനെ പൂർണ്ണമായിട്ട് ഡ്രൈ ആക്കാൻ അനുവദിക്കുക. ഒരു 3 മണിക്കൂർ കൊണ്ട് ഇത് ഡ്രൈ ആകും. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കാതിരിക്കുക, പിന്നെ ആ ദിവസം നനയ്ക്കാതിരിക്കുക. പിന്നെ നല്ല ചൂടുള്ള ദിവസങ്ങളിലാണെങ്കിൽ, നല്ല ഹോട്ടായിട്ട് ഡ്രൈ ആയിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിൽ മാത്രം ഒരു ഒരു 2 മണി 3 മണിക്കകമായിട്ട് ഒരു സ്പ്രേ കൂടെ കൊടുക്കുക. അപ്പം അങ്ങനെ കൊടുത്താൽ നമുക്ക് ചെടിക്ക് കാര്യക്ഷമമായ രീതിയിൽ നമുക്ക് നനയാൻ സാധിക്കും. പിന്നെ പല ചെടികളിലും ഈ ജലസംഭരണമുണ്ട്. ജലസംഭരണം പല രീതിയിലായിരിക്കും. ഉദാഹരണമായിട്ട് ഈ ഫെനിലോക്സിസ് ഇനങ്ങളുടെ ജലസംഭരണം വളരെ കുറവായിരിക്കും. അതേസമയം ഇതുണ്ടോ, ഇത് കാറ്റ്ലിയ ഇനങ്ങളാണ്. ഈ ഇനങ്ങളിലെ കണ്ടോ, ഇതിനകത്ത് ബൾബുകളുണ്ടോ, ഈ ബൾബ്. അപ്പം ഈ ബൾബിൻ്റെ അകത്ത് ജലം സംഭരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ ചെടികൾക്ക് ഒരു 2-3 ദിവസം നനച്ചില്ലെങ്കിലും ഒരു ഒരു പ്രശ്നവും വരാൻ സാധ്യതയില്ല. കാരണം ഒരാഴ്ച നനച്ചില്ലെങ്കിൽ, ഇത് ഞാൻ ടെറസിൻ്റെ മുകളിൽ തൂക്കിയിട്ടുള്ള ചെടിയാണ്. അപ്പം ഇന്നലെ നോക്കിയപ്പോഴാണ് ഇത് പൂവായി കണ്ടത്. കാരണം ഞാൻ നനച്ചിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി. അപ്പം ഇങ്ങനത്തെ ചെടികളെ ഞാൻ വലിയ കെയർ കൊടുക്കാറില്ല. വലിയ കെയർ കൊടുക്കാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഈ നോട്ട്സിൻ്റെ അകത്ത് ജലാംശം ഉണ്ട്. ജലാംശം ഉള്ളത് കൊണ്ട് അത് ജലാംശം എടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ വേറെ ചില ചെടികളുണ്ട്, പ്രത്യേകിച്ചും ഡെൻഡ്രോബിയം ഇനത്തിൽപ്പെട്ട ചെടികൾ, അതിനൊക്കെ നമ്മൾ വെള്ളം കറക്റ്റായിട്ട് കൊടുക്കണം. ഫെനിലോക്സിസ് വാൻഡ എന്നിവയ്ക്കൊന്നും ഈ ജലസംഭരണ ശേഷിയില്ല. വാൻഡയ്ക്കും ജലസംഭരണ ശേഷിയില്ല. അപ്പം അങ്ങനത്തെ ജലസംഭരണ ശേഷി ഇല്ലാത്തത് നമ്മൾ ഒരു മടിയും വിചാരിക്കാതെ ദിവസവും നനച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ മിസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ, മിസ്റ്റിഗേഷൻ ചെയ്തിട്ടുള്ള ചില ഗ്രീൻ ഹൗസുകളുണ്ട്. മിസ്റ്റിഗേഷൻ ചെയ്ത ഗ്രീൻ ഹൗസുകളിൽ വൈകുന്നേരങ്ങളിൽ ഉച്ചയ്ക്ക് സമയത്ത് നല്ല ചൂടുള്ള സമയത്ത് ഒരിക്കലും മിസ്റ്റ് ഉപയോഗിക്കാതിരിക്കുക. ഇന്ന് രാവിലെയോ
ചെടി തണുത്ത ശേഷം ഇനി ചെടി ചൂടായിട്ട് ചെടി ഇരിക്കുമ്പോൾ ഒരിക്കലും ഇത് കൊടുക്കാതിരിക്കുക പിന്നെ ഈ മീഡിയത്തിന്റെ സ്വഭാവമുണ്ട് മീഡിയം അപ്പോൾ പലയിനം മീഡിയം മീഡിയം ഉണ്ട് ഇത് കണ്ടോ ഇത് ഈ ചകിരിച്ചോർ ചകിരിച്ചോറിന്റെ മീഡിയമാണ് അപ്പോൾ ഈ ചകിരിച്ചോറിന്റെ മീഡിയത്തിൽ വെള്ളം പിടിക്കണമെങ്കിൽ സ്വല്പ താമസം വരും ഉണങ്ങി ചകിരിച്ചോറിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ അതിനെ അത് പെട്ടെന്ന് വെള്ളം പിടിക്കത്തില്ല ആ ചുറ്റുപാട് വെള്ളം കൂടി പോകത്തേ ഉള്ളൂ അതേസമയം ഇത് ക്ലേ ആണ് ക്ലേ ബോൾസ് ആണ് ക്ലേ ബോൾസ് ആണെങ്കിൽ പെട്ടെന്ന് ആ വെള്ളം അത് പിടിക്കും പിന്നെ കരിയാണെങ്കിലും പിടിക്കാൻ പ്രത്യേകിച്ചും ഇത്തിരി പഴക്കം ചെന്ന കരിയാണ് കരി ഓടുമൊക്കെ ആണെങ്കിൽ വെള്ളം ആഗിരണം ചെയ്യാനത്തിൽ താമസം വരും അപ്പം അങ്ങനെയുള്ള നമ്മൾ മീഡിയം നോക്കണം ആ മീഡിയത്തിനനുസരിച്ച് നമ്മൾ അതിൻ്റെ സ്പ്രേയുടെ ദൈർഘ്യം അല്ലെങ്കിൽ ചെടികൾക്ക് നനയ്ക്കുന്ന ദൈർഘ്യം കൂട്ടണം പിന്നെ നനയെ പറ്റി രണ്ടുമൂന്ന് കാര്യങ്ങളുടെ പറഞ്ഞ് നമുക്ക് നനയുടെ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വെള്ളം നന കൂടിയാൽ ചെടികൾക്ക് പൂവുണ്ടാകാൻ സാധ്യത കുറവാണ് അപ്പം പല ചെടികളും ഈ ചില കൃഷിക്കാർ ചെടി ഓർക്കിഡ് കൃഷിക്കാർ ചെയ്യുന്നത് പൂവുണ്ടാകണമെങ്കിൽ നന കുറയ്ക്കണം നന കുറച്ച് കഴിഞ്ഞാൽ പൂവുണ്ടാകും പിന്നെ ചെറിയ ചെടികൾക്ക് നല്ലപോലെ നന കൊടുക്കണം ചെറിയ ചെടികൾക്കും കൂടുതൽ ഇലകളുള്ള ചെടികൾക്കും ഇറിഗേഷൻ കൊടുക്കണം പ്രത്യേകിച്ചും ചെറിയ ചെടികളൊക്കെ ഈ ഇത്തരം ചെടികളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെറിയ ചെടികൾ വളരുന്ന ചെടികളാണ് ഈ ചെടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഒരു മൂന്ന് നേരം നനച്ചാലും കുഴപ്പമില്ല അപ്പം വളർച്ച കൂടിക്കൊണ്ടിരിക്കും അതേസമയം ഈ ഇത്ര ഈ ചെടികൾ ഇത് പൂവായ ചെടികളാണ് ഇതൊരു ഗാറ്റിയ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് അപ്പം ഇതിന് ചിലപ്പം ഒരു ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നന കുറഞ്ഞതുകൊണ്ടാണ് ഇതിന് പൂവായത് ഇനി ഞാൻ പിന്നെ നന കൊടുക്കാറില്ല പിന്നെ കെല്ല് കെയർ കൊടുക്കാറില്ല കാരണം ഈ കെയർ കൂടുമ്പോഴും നമ്മൾ നന കൂടും നനയൊക്കെ കൊണ്ടമാനം കൂട്ടും അങ്ങനെയാകുമ്പോൾ ചെടികൾ പൂക്കാറില്ല പക്ഷേ ഇപ്പം പലരും എന്നോട് ഇപ്പം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഈ സീസണിൽ ശരിക്കും ഫ്ലവറിങ് ആയിട്ട് ഒരു സീസണാണ് പക്ഷേ ഈ പല ചെടികളും ഫ്ലവറിങ് ആകുന്നില്ല എന്നുള്ള ഒത്തിരി ഒത്തിരി കംപ്ലയിൻസ് ഒത്തിരി പേരുടെ പരാതി ഒത്തിരി പേരുടെ വിഷമങ്ങൾ എന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പം അതിനൊരു കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നീണ്ടു നിന്ന കുറച്ച് മഴക്കാലം ആയിരിക്കും ആ മഴക്കാലത്ത് ഡ്യൂറിറ്റി കൂടിയത് കൊണ്ടായിരിക്കും നിന്നത് ഇനിയിപ്പം വെയിലൊക്കെ വരുന്നുള്ളത് കൊണ്ട് അതിനൊരു കാലാവസ്ഥ വന്നതുകൊണ്ട് പൂ ഇടാൻ തുടങ്ങും അപ്പം നനയെ നന ഒരിക്കലും ഒരു പരിധി കൂടുതൽ ചെറിയ ചെറിയ ചെടികളെ നല്ലപോലെ നനയ്ക്കുക കൂടുതൽ ഇലകളുള്ള ചെടികളെ നല്ലപോലെ നനയ്ക്കുക പൂവുണ്ടാകാൻ വേണ്ടി നന കുറയ്ക്കുക ഇതൊക്കെയാണ് നനയെപ്പറ്റിയുള്ള ഒരു ഏകദേശം ഐഡിയ അത് നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ നനയുടെ അധ്യായം നമുക്കിവിടെ നിർത്താം.